ഒരു ഒരു ആൾക്ക് 49 വയസ്സ്, ഒരാൾക്ക് 55 വയസ്സ്. ഇവർക്ക് രണ്ടുപേർക്കും 55 വയസ്സായവർക്ക് രണ്ട് കുട്ടികളാണ്, ജിൻസ. മറ്റൊരാൾക്ക് ഒരു കുട്ടി, സഹോദരിമാരാണ് ജനിച്ചു. രണ്ട് പത്മോത്സവം അവിടെ നടത്തി. വളരെ നല്ല റിസൾട്ടാണ്. ഒരു ഹോമം കഴിയുമ്പോൾ നമുക്ക് അതിന്റെ നിമിത്തം അറിയാം. ഇവിടുത്തെ തന്ത്രിയാണ് അത് ചെയ്യുന്നത്. ഇവിടുത്തെ തന്ത്രി ഉണ്ട് ഇവിടെ, അദ്ദേഹമാണ് ആ പൽപ്പായസോമ തന്ത്രി. നമ്മുടെ ആറ്റിങ്ങലുള്ള ഒരു ഇതാണ് അദ്ദേഹത്തിന് അവിടെ നിന്നാണ് ചെയ്യുന്നത്. പാട്ടുപാടി വാഴ്ത്തിടുന്നു ഭഗവതിയെ, എട്ടു ദിക്കിൽ നിത്തും നിന്റെ വൈഭവം. പാട്ടുപാടി വാഴ്ത്തിടുന്നു ഭഗവതിയെ, എട്ടു ദിക്കിലെത്തും നിന്റെ വൈഭവം. തൊട്ടുമുമ്പിലെത്തി ഒന്നു കുമ്പിടാൻ, ഒട്ടുവേണം ഭാഗ്യമെൻ്റെ ഭഗവതിയെ. കാളി കാളി മഹാകാളി ഭദ്രകാളിയെ, സൂര്യമഠത്തിലെ ഭദ്രകാളിയെ, സൂര്യദേവമഠത്തിലെ ഭദ്രകാളിയെ. ഈ കൊട്ടാരക്കര വാർത്തകൾ കാണുന്ന, ഇത് ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്ന കൊട്ടാരക്കര വാർത്തകളുടെ എല്ലാ പ്രവർത്തകർക്കും കാളിയുടെ അനുഗ്രഹം ഉണ്ടാവണം. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് കാളിയുടെ അനുഗ്രഹം ഉണ്ടാവണം. നമസ്കാരമുണ്ട്. കൊട്ടാരക്കര വാർത്തകൾ ഇപ്പോൾ നിൽക്കുന്നത് തെക്കേന്ത്യയിലെ ഏക കുബേരക്ഷേത്രമായ സൂര്യദേവപടം കുബേരാശ്രമത്തിലാണ്. ഇവിടെ പലർക്കും അറിയാത്ത പല കാര്യങ്ങളുണ്ട്. ഞാൻ ഇവിടുത്തെ മഠാധിപതി, അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയും നമ്മുടെ അടുത്തുണ്ട്. നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. എന്നാലും പലർക്കും അറിയത്തില്ല, ഈ കുബേരൻ കുബേരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്കവാറുള്ള എല്ലാ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ കുബേരൻ്റെ പ്രതിമ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, കുബേരൻ എവിടെ ഉണ്ടോ അവിടെ എല്ലാം ഇഷ്ടംപോലെ സമ്പത്ത് കിട്ടും എന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് അല്ലേ? ആ ഒരു തെറ്റായിട്ടുള്ള കൺസെപ്റ്റാണ്. ഇത് കൊണ്ട് വെച്ചവരുടെ സമ്പത്ത് വരത്തില്ല. ഇന്ന് ഇതിനകത്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു നെഗറ്റീവ് എനർജി ഡിസ്ചാർജിങ് ആണ് കുബേരൻ വെച്ച് കഴിഞ്ഞാൽ. നമുക്കൊരു പോസിറ്റീവ് എഫക്ട് ഉണ്ടാവും. നമ്മൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്താലേ കാശ് കിട്ടുള്ളൂ. അതെവിടെയും അങ്ങനെയാണ്. അപ്പോൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് ക്രിയേറ്റ് ചെയ്ത് തരാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. അതാണ് മെയിൻ പോസിറ്റീവ് മൈൻഡ്. നമ്മൾ എന്തിനും ഇറങ്ങുമ്പോൾ നമുക്കൊരു സാധാരണ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഒരു അനസ്ഥതയും മടിയെ കൊണ്ടുപോകും. ഇപ്പോൾ ഒന്നൊന്നും ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരിക്കും. പക്ഷെ നല്ല എനർജറ്റിക് ആയിട്ട് എണീക്കുവാനും നല്ലൊരു പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ കഴിവുള്ള ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ടാണ് എല്ലാ സ്ഥാപനങ്ങളിലും ഇപ്പോൾ പുറത്തോട്ട് നോക്കിയിരിക്കത്തക്ക രീതിയിലാണ് ഇത് വയ്ക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നെഗറ്റീവ് തോട്ടോട്ട് കൂടി വരുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ ആ ഒരു ഗോൾഡൻ കളറൊക്കെ കാണുമ്പോൾ പെട്ടെന്നൊരു ആ ഒരു ചേഞ്ച് ഉണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് മാറും. അപ്പോൾ ആ ഒരു രീതി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിവ് ഇതിനുണ്ട്. വെള്ളി ശനി ഞായർ ദിവസങ്ങളാണ് ഇവിടെ നട തുറക്കുന്നത്, പൂജയുള്ളത്. വെള്ളിയാഴ്ച ദേവീക്ഷേത്രത്തിലാണ് പ്രാധാന്യം, ശനിയാഴ്ച ഇവിടെയാണ് ഇവിടെ കുബേര പൂജ ഉൾപ്പെടെ ഇവിടെ ചെയ്യുന്നുണ്ട്. ഞായറാഴ്ച ഇടുന്ന നാഗർക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഈ മൂന്ന് ദിവസങ്ങളിലാണ് പ്രാധാന്യം പറ്റി ചെയ്യുന്നത്. അപ്പോൾ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഭക്തജനങ്ങളൊക്കെ, അപ്പോൾ അവർക്ക് ഇവിടെ രാവിലെ വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഭക്ഷണം മറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് കിട്ടുമോ? അതോ പൂജയുള്ള വീഡിയോ വേണ്ടി ചിലപ്പോൾ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ചിലപ്പോൾ ആളുകൾ വരാനുള്ള സാധ്യത ഉണ്ട്. കാര്യം ഇതിനെ കുറിച്ച് അറിയുമ്പോഴത്തേക്ക് ഉച്ചഭക്ഷണം നമ്മൾ ഇവിടുന്ന് കൊടുക്കും. നിനക്ക് പേര പൂജ കഴിഞ്ഞാലോട്ട് നല്ല ഭക്ഷണം കൊടുത്തിട്ട് അവരേക്ക് വിടുള്ളൂ. പിന്നെ വന്ന് ഇപ്പം ഒത്തിരി ദൂരം എന്ന് പറഞ്ഞവർക്കൊക്കെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. ഗവൺമെൻറ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ എല്ലാവരുടെയും നിർദ്ദേശപ്രകാരം നമ്മളൊരു ചികിത്സ സ്റ്റാർട്ട് ചെയ്തു. ആയുർവേദ ചികിത്സ കളരി മർമ്മ ചികിത്സ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പം ദൈവത്തിനിപ്പം ആവിയിലിരിക്കണമെന്നൊക്കെ പിന്നെ നിൽക്കുകയാണ്. ഒത്തിരി നല്ലൊരു ഇതാണ്, ഒരു നല്ലൊരു വൈദ്യം കിട്ടിയിട്ടുണ്ട്. ഇപ്പം കർക്കിടം പകുതിയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്, എല്ലാ രോഗങ്ങൾക്കും ചികിത്സിക്കുന്നു. മാത്രമല്ല ഞാനൊരു ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ഡോക്ടറും കൂടെയാണ്. അപ്പോൾ നമുക്കും അത് ചെയ്യേണ്ട അധികാരമുണ്ട്. വെള്ളി ശനി ഞായറാണ് ക്ഷേത്രത്തിൽ നടതുറപ്പുള്ളത്. എല്ലാവർക്കും, മനുഷ്യരായിട്ടുള്ള എല്ലാവർക്കും വരാം. ഹിന്ദുക്കൾ തന്നെ വരണം എന്ന് നിർബന്ധമില്ല, എല്ലാവർക്കും വരാം, എല്ലാവർക്കും പങ്കെടുക്കാം. എനിക്കിവിടെ ജാതി മതോ വ്യത്യാസങ്ങളോ ഒന്നുമില്ല, എല്ലാവർക്കും വരാം, പങ്കെടുക്കാം. അതാണ്, അപ്പോൾ ഇവിടെ ജാതിയും മതവും മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, എല്ലാവർക്കും വരാം, പങ്കെടുക്കാം. എന്തായാലും തെക്കേന്ത്യയിലെ ഏക കുബേരാശ്രമ മഠമാണ് ഈ ഒരു മഠം എന്ന് പറയുന്നത്. പലർക്കും അറിയത്തില്ല. നമ്മൾ തന്നെ തൊട്ടടുത്ത് കൊട്ടാരക്കരയുള്ള ആളായിട്ട് പോലും നമുക്ക് ആ ഒരു ഇത്തരത്തിലൊരു മഠം പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് അറിയില്ലായിരുന്നു. എന്തായാലും കുറച്ച് നാട്ടുകാർ വിളിച്ച് പറഞ്ഞാണ് നമ്മൾ അറിയുന്നതും. ഇവിടുത്തെ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ വിശേഷാൽ പൂജയും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ തൊട്ട് താഴെ ഒരു കാവലി ഒരു ദേവീക്ഷേത്രം ഉണ്ട്. അവിടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ആൾ അറിഞ്ഞു കേട്ട് വരുന്ന ആളുകളൊക്കെ ഇവിടെ
വന്ന് പല പൂജകളൊക്കെ നടത്തി അവർക്ക് പല സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടുള്ളതായിട്ട് ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറഞ്ഞറിഞ്ഞാണ് കൊട്ടാരക്കര വാർത്തകൾ എന്തായാലും ഇവിടെ എത്തിച്ചേർന്നത്. എന്നാലും നമ്മൾ ഈ കുബേരൻ്റെ ഈ ഒരു വിഗ്രഹം കാണുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്തത്. അത് മാത്രമല്ല ഈ പ്രദേശഭാഗം നല്ല വൈബാണ്, നല്ല വൈബുള്ളൊരു പ്രദേശം, നല്ല കാറ്റും വെളിച്ചവും നല്ല പോസിറ്റീവ് എനർജി പകർന്നു തരുന്ന ഒരു പ്രദേശമായിട്ടാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അനുഭവപ്പെടുന്നത്. പവർഫുള്ളായിട്ടുള്ള സ്ഥലമാണ്. അതെ, അപ്പോൾ എന്തായാലും പ്രിയമുള്ള സുഹൃത്തുക്കളെ, വീഡിയോ കാണുന്നവരെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ജസ്റ്റ് കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഈ മഠത്തെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ആ കോൺടാക്ട് നമ്പറെ വിളിച്ച് ചോദിച്ചാൽ മതി. ഈ മഠം നേരിട്ട് സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ദൂരെ നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ സ്റ്റേ ഉള്ള സൗകര്യം, ഫുഡിൻ്റെ സൗകര്യം, മറ്റൊക്കെ എല്ലാ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ആയുർവേദ ചികിത്സ ഉൾപ്പെടെ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ശ്രീപത്മനാഭസ്വാമിയും വെങ്കടാചലപതിയും തിരുമല ശ്രീ വെങ്കടേശനും ഒക്കെ അനുഗ്രഹിക്കുന്ന ഒരു വലിയ സ്നേഹ സ്വരൂപമാണ് കുബേരൻ. മഹാലക്ഷ്മി സർവ സൗഭാഗ്യങ്ങളും എല്ലാ തലത്തിലും കുബേരപൂജയിൽ പങ്കെടുക്കുന്നവർക്ക് കൊടുക്കുന്നുള്ളതാണ് അതിൻ്റെ സത്യം. അത് ശനിയാഴ്ച നിന്ന് നടത്തുമ്പോൾ നമ്മൾ ശനിദോഷങ്ങൾ അകറ്റിക്കൊണ്ട് ശനീശ്വര പൂജയും കഴിഞ്ഞ് ഭഗവാന് സമർപ്പിക്കപ്പെടുമ്പോൾ ശനി എന്ന ഗ്രഹത്തിൻ്റെ യാത്രയിലാണ് മറ്റ് ഗ്രഹ ദോഷങ്ങളും ഗുണങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ശനീശ്വര പൂജ കഴിഞ്ഞിട്ട് കുബേരസ്വാമിക്ക് ആ പൂജ സമർപ്പിക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും 7749 തലമുറയുടെ അനുഗ്രഹം മാത്രമല്ല സർവ സൗഭാഗ്യത്തിൻ്റെ കലവറ കുബേരൻ തുറന്നു കൊടുക്കും. അതിന് അനുഭവം ഉണ്ടെന്ന് ഇപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തൊട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉറക്കമില്ലാതെ ജപമില്ലെന്ന് മാത്രമായി കൊണ്ട് ഇതെല്ലാ ആശ്രമങ്ങളും കിട്ടുന്നതിനും വളരെ ഗംഭീരമായി ഏറ്റവും വലിയ കുബേര പ്രതിമയുള്ള കൊട്ടാരക്കരക്കാർക്ക് അല്ലെങ്കിൽ കൊല്ലംകാർക്കൊക്കെ അനുഭവം അത്രയും എന്താ പറയുക അഭിമാനിക്കാവുന്നൊരു സൂര്യദേവമഠം കുബേരസ്വാമിയുടെ പാദാരവിന്ദങ്ങളിൽ നമുക്ക് സ്നേഹത്തോടെ നമസ്കരിച്ചുകൊണ്ട് അടുത്ത മണ്ഡപത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്താലോ. 108 സന്യാസിമാർ പങ്കെടുത്ത ഒരു യാഗം കഴിഞ്ഞ വർഷം ഇവിടെ ഉണ്ടായിരുന്നു. 108 സന്യാസി കുബേരയാഗം. ഞാൻ ഇവിടെ രാവിലെ വരുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം, നിരവധി ആശ്രമങ്ങളിൽ ഞാൻ നാമം ജപിക്കാൻ പോയിട്ടുണ്ട്. നിരവധി ആശ്രമത്തിലെ ആചാര്യന്മാരുടെ പാദങ്ങളിൽ വീഴാൻ സാധിച്ചിട്ടുണ്ട്. രാമദാസ് മിഷൻ്റെ ബോംബെയിലെ ആശ്രമം അതും ഇതുപോലെ തന്നെ അമൃതാനന്ദമയി മഠത്തിൽ പാടാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ വന്ന സമയത്തും ഞാൻ ആദ്യം വിചാരിച്ച പെട്ടെന്ന് പരിചയപ്പെട്ടതാണ് നമ്മുടെ ഷാജി അദ്ദേഹത്തിന്. എല്ലാ സൗഭാഗ്യങ്ങളും കുബേരാശ്രമത്തിലെ അങ്ങയ്ക്കും അങ്ങയുടെ കുടുംബത്തിലും ഇവിടെ വന്നു പോകുന്നവർക്കും സൂര്യദേവമഠം ഒരു ശാന്തയുടെ, സമാധാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ, ആയുരാരോഗ്യ സൗഖ്യത്തിൻ്റെ മണ്ഡപമായി മാറി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഗുരുവായൂരപ്പൻ്റെ കുട്ടിയായതുകൊണ്ട് സന്തോഷപൂർവ്വം വള്ളിയൂർ തിരുമേനിയുടെ പാദം തൊട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റെല്ലാ ഗുരുക്കന്മാരുടെയും അനുഗ്രഹം അങ്ങേക്കുണ്ടാവട്ടെ സ കുടുംബം എന്ന് പ്രാർത്ഥിക്കുകയാണ്. രാധേകൃഷ്ണ, അടുത്ത മണ്ഡപത്തിലേക്ക് പോയാലോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ശ്രീ മഹാകാളിയുടെ മണ്ഡപത്തിലാണ്. അതെ, അങ്ങ് ഫ്രണ്ട്ഷിപ്പൊക്കെ ആയിട്ടാണല്ലോ യാത്രകൾ പോകുന്നത്. കാലത്തെ ജയിക്കുന്നവളാണ് മഹാകാളി. അപ്പം ഏതേത് ഭാവങ്ങളിൽ ഭഗവാന്റെ മകളായിട്ട് വന്നിട്ടുണ്ട്, ഗുരുവായിട്ട് വന്നിട്ടുണ്ട് കാളി, അച്ഛനെ ഭയപ്പെടുത്തുന്ന തരത്തിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്ന അങ്ങക്ക് ഈ മഹാകാളിയുടെ ഈ ഒരു മണ്ഡപം ഉണ്ടാക്കാൻ എന്താണ് ഒരു ഇൻസ്പിറേഷൻ? ശരിക്കും ഈ ഒരു ഭൂമി ഞാൻ വാങ്ങുമ്പോൾ ഇവിടുന്ന് തൊട്ടടുത്ത് ആര് ഹിന്ദുക്കളെന്ന് പറഞ്ഞാൽ അപ്പോൾ ആദർശമായിട്ട് വന്നു ഭൂമി കാണുന്നു. ആദ്യം ഇഷ്ടപ്പെട്ടില്ല, തിരിച്ചു പോയി. കാരണം ഇറങ്ങാൻ പറ്റിയില്ല, അത്രയും കാടായി. അപ്പം അതിൻ്റെ അടുത്ത ദിവസം വരികയും കുറച്ച് ഇങ്ങോട്ട് ഇറങ്ങി ഇവിടെ നിന്നപ്പോൾ ഈ ഭാഗത്ത് രണ്ട് വലിയൊരു ആൽ മരം പാല നിൽക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റ് വന്നു. ഇനി ഇറങ്ങി വന്നു. നമുക്കൊരു ഈ ഇത് പഠിച്ചിട്ടുള്ളതുകൊണ്ട് അറിയാം, ഒരു വൈബ്രേഷൻ അറിയാം. അപ്പോൾ നല്ല രീതിയിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബ്രേഷൻ കിട്ടി. അപ്പം ഞാൻ ഉദ്ദേശിച്ചു എന്തോ ഒരു ഇതുണ്ട്, ഒരു കാവിൻ്റെ സാന്നിധ്യമാണ് ഞാൻ അപ്പോൾ ആദ്യം പ്രതീക്ഷിച്ചത്, ഒരു കാവ് പഴയ രീതിയിലുള്ള. അപ്പോൾ അങ്ങനെ പോയിട്ട് ഒന്ന് രണ്ട് ആൾക്കാരെ കണ്ടു, പ്രശ്നം വയ്ക്കുന്നു. ഓ, ഈ മൂന്ന് പേരും പറഞ്ഞത് മഹാകാളി സാന്നിധ്യമാണ്, ഇത് മുമ്പ് ഏതോ ഒരു രാജ്ഞി വച്ച് ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു സാന്നിധ്യമാണ് ഇവിടെ, ഇവിടെയൊക്കെ അടുത്ത് അത്ര എങ്ങനെ രാജകുടുംബങ്ങളൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, മഹാകാളി ആ രീതിയിൽ ബാലാലയ പ്രതിഷ്ഠയിലാണ് പ്രവർത്തിക്കുന്നത്. ബാലാലയാണ്, മൂലാലയം ആക്കിയിട്ടില്ല. വലിയതാക്കാം. അതെ അതെ, വലിയതായിട്ട് വരട്ടെ. അതെ അതെ. അപ്പം ശനിയാഴ്ച അവിടെ ശനീശ്വര പൂജയും വെള്ളിയാഴ്ച പൂജയുണ്ട്. ശനി വെള്ളി ആ വെള്ളിയാഴ്ച വെള്ളി ശനി ഞായർ ദിവസങ്ങളാണ് ഇവിടുത്തെ പൂജ ഉള്ളത്.
ഇന്നത്തെ കാലത്തെ ശരിക്കും ഈ കാലത്തെ അതിജീവിക്കാൻ മഹാകാളി പൂജ അത്യാവശ്യമാണ്. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ വന്ന് തൊഴുക, വെള്ളിയാഴ്ച പൂജയിൽ പങ്കെടുക, കാലത്തെ ജയിക്കാൻ, ഏതൊരു കാലഘട്ടത്തെയും ഏത് കാലപ്രമാണത്തെയും അതിജീവിക്കാൻ കാളി ഉപാസന. ഇവിടെ വന്നിട്ട് ഭദ്രകാളി പത്തുനിന്ന് ചെന്നിട്ട് ഇരുന്ന് ഇതാ മതി അല്ലേ. എന്താ അദ്ദേഹം പറഞ്ഞ പോലെ പാല കണ്ടു കഴിഞ്ഞപ്പോൾ പണ്ട് കാവുകളും എല്ലാം ഉണ്ടായിരുന്നു, ഇനി നാഗങ്ങളാണോ മറ്റുള്ള ദേവതകളാണോ? പക്ഷെ തിരിച്ച് അദ്ദേഹത്തിൻ്റെ മനോമുകുരത്തിൽ ഇപ്പോഴും ഞാൻ ഉച്ചറ പരിപരമൂർത്തിയിലേക്ക് പോവുകയാണ്. ആ ഒരു വൈബിൽ പേരില്ലാ സ്വാമിയിൽ കൂടെ ഗുരുപരമ്പരയിലൂടെ കെട്ടിയിരിക്കുന്ന ആ ഒരു വൈബ്രേഷനിൽ നമസ്തേ. ഞാൻ ഏറ്റവും ഏറ്റവും കേരളത്തിൽ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളാണ് മണ്ണാറശാലയും വെട്ടിക്കോട്ട് നാഗരാജാവും പാമ്പിൻമേക്കാട് ആമേട അങ്ങനെ തുടങ്ങി പാതിരക്കൂട്ടുമന. കേരളം നാഗദൈവങ്ങളുടെ മണ്ഡപമായിരുന്നു. പണ്ട് കടലെടുത്ത് കൊണ്ടുപോയപ്പോൾ പരശുരാമൻ മഴുവെറിഞ്ഞ് തിരിച്ചെടുത്ത കൈരളി എന്ന സുന്ദരമായ ഈ ഭൂമിയിൽ നാഗങ്ങൾക്ക് ഇരിപ്പിടങ്ങൾ കുറേ നഷ്ടപ്പെട്ടപ്പോൾ നിരവധി കുഞ്ഞുങ്ങളില്ലാത്ത അമ്മമാരും വിവാഹം കഴിക്കാൻ പറ്റാത്ത കുട്ടികളുമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കാട്ട് തുടങ്ങി ആമയുടെ തുടങ്ങി വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രത്തിൽ മണ്ണാറശാലയിലെ അമ്മയ്ക്ക് എല്ലാവർക്കും ഒരു വെളിപാടുണ്ടായി. നാഗക്ഷേത്രങ്ങൾ ഉയർന്നു. അതേ ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഇവിടെ സൂര്യദേവ മഠത്തിലെ ഞായറാഴ്ചകളിലെ ഞാനിവിടെ ആദ്യമായിട്ട് വരുന്ന സമയത്ത് ഈ ഞാൻ പറഞ്ഞല്ലോ കാടായിരുന്നു നമ്മളിട്ട് ഈ കാട്ട് കടന്തൽ വരെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പം ആ ഈ പറമ്പിൽ ഇറങ്ങുമ്പോൾ ചെറിയ ഇലയ്ക്കകത്ത് വെറ്റില അടയ്ക്ക അത് മുറുക്കാൻ വെക്കുന്ന രീതി മദ്യം വെച്ചു കൊടുക്കുക അവിടെ തന്നെ ഇരിക്കും. ഒത്തിരി ദിവസങ്ങളിൽ ഞാൻ പലയിടത്തും ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പം ഒരു ആ ഒരു മലദൈവ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വെച്ചിട്ടുള്ളത്. പല ആൾക്കാരും ഇവിടെ നിന്നുള്ള ഈ പരിസരത്തുള്ള ആൾക്കാർ പകൽ സമയം പോലും ഇതുവഴി യാത്ര ചെയ്യാനൊരു ഭയമായിരുന്നു ഒരു സ്ഥലം. ഇപ്പോഴും അവർ പറയുന്നതാ പകൽ സമയം പോലും ഇതുവഴി ഇങ്ങോട്ട് നോക്കാൻ പോലും ഭയമായിരുന്നു. അപ്പം അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം അത് നോക്കിയപ്പോൾ ദേവപ്രശ്നത്തിൽ അതിനെന്ത് ചെയ്യും എന്നുള്ള രീതി നോക്കുമ്പോൾ അതിൽ എത്ര പേരുണ്ട്? ഇത് ഗുരുസ്ഥാനമാണ്, ഗുരുവാണ്. അപ്പം ഈ ഗുരുവിനെ സെപ്പറേറ്റ് ഇരുത്തിക്കൊണ്ട് സാക്ഷിയാക്കിക്കൊണ്ട് അതെ സാക്ഷിയാക്കിക്കൊണ്ട് അത് മലദൈവങ്ങളും അതേപോലെ തന്നെ ഇവിടെ പണ്ടൊരു കളരി ഉണ്ടായിരുന്നു എന്നാണ് ഐതിഹ്യം. ഒരു കളരി കളരി അറിയാം. അപ്പോൾ അതിൻ്റെ ഒരാളുണ്ടായിരുന്നു കട്ടയ്ക്കാട്ട് കളരി എന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ സങ്കല്പിച്ച അത് കുടികൻ ആ മൂന്ന് പ്രതിഷ്ഠയാണ്. ഇവിടുത്തെ നിവേദ്യം എന്ന് പറയുമ്പോൾ വെറ്റില അടങ്ങിയ മദ്യം ഇതൊക്കെ അതാണ് ഈ നാഗരിക വളരെ 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 ദോഷഫലങ്ങൾ മാറിപ്പോവാനൊക്കെ ആയിട്ട് വളരെ ഇതാണ്. കാരണം നമ്മൾ ഈ കാടും മാടൊക്കെ വെട്ടിത്തെളിച്ചിട്ട് പോണ വഴിക്ക് ഇവർക്ക് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മള് അത് പിന്നെ കവളമാർഗ തൽപര സേവിത അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്.